but you long gone, it don't matter. Ride or die, that's been the deal. The light of your back, I disappear. But if you don't play that for me, I'm outta here, I'm outta here. I lick my gun and then I'm done. I'm outta here, I'm outta here. I need an old man to tell me you're no good. I'm brushing away to you, the weight of you of my shoulders. Done with my cigarette. स्वागत नाम वीडियो नमें कोई फिशि पॉन्ड वृत्ति कुरे ना अब फिशिटे शेष इतवे क्लीन क्लीन वे ना उरच कहुगि वृति इंप नाम इन्ले रात्रि कंप्लिट कहुगि वृति अब ना पॉन्ड क्लीन अब आ समत मीन इटे इन रात्र वीडियो जस्ट नमुक का अब अब कंटिटी वरा नमें पॉन्ड वृति का अड़कुपा നമ്മള് ഭയങ്കര പവർ ആയിട്ടുള്ള മെഷീൻ ഉപയോഗിക്കുന്നേ അതാണ് ഇത്ര ഇത്ര നന്നായിട്ട് കച്ചറ പോകുന്നത് ഓക്കേ പായലൊക്കെ പോകുന്നണ്ടാ പായലേ വിട പൂക്കലേ വിട ഓ നമ്മുടെ മുനീറാണ് കേട്ടോ ചുക്കാൻ പിടിക്കുന്നത് അപ്പോൾ വൃത്തിയാക്കല് നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ടേ നമ്മുടെ മെഷീൻ കാണണോ മെഷീനും കൂടി കാണിക്കാല്ലേ ആരെയും വാങ്ങിക്കുന്ന ആ മെഷീൻ വാങ്ങിച്ചോ കുറച്ചും കൂടി പവർ കൂടിയതാണ് മുനീറേ ഒരു ഹായ് പറഞ്ഞേ ഹായ് പുള്ളി പണിയെടുത്ത് തളർന്നു മുനീർ ഓക്കേ അപ്പോൾ ബാക്കി രണ്ട് മൂന്ന് ആൾക്കാരും കൂടി ഉണ്ട് ഞാൻ കാണിച്ചു തരാം എല്ലാവരും മിസറേ ഇതാ മിസർ ഇതാണ് നമ്മുടെ മിസർ പിന്നെ നമ്മുടെ അയ്യൂബ് താഴ്ന്ന് വൃത്തിയാക്കുന്നുണ്ട് ഇത് നമ്മുടെ സൈറട്ടാ സൈറൽ തളർന്നുപോയി ഇത് നമ്മുടെ ഇല്യാസ് ഇല്യാസ് ഡ്രൈവർ പറഞ്ഞേ മിസിലാച്ചേ ആ എല്ലാവരും ഭയങ്കരമായ പണിയിലല്ലോ കേട്ടോ ഞാൻ ഈ പണിയിൽ കഴിഞ്ഞ് തളർന്നിട്ട് അകത്ത് കയറിയിട്ടുള്ളത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കണ്ടാൽ തന്നെ അറിയാം ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല പിന്നെ നമ്മുടെ മീനിനൊക്കെ കണ്ട മീനെ നമ്മൾ തൽക്കാലം നമ്മുടെ മാൻഡേരൻ ടെക്കിൻ്റെ കൂട്ടിലേക്ക് മാറ്റിയിട്ടുള്ളതേ എവിടെയാണ് നമുക്ക് കുറച്ച് നല്ലോണം വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റൂ അപ്പോൾ നല്ല കുറച്ച് എയറേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഐ ഇതിൻ്റെ അകത്ത് നമ്മൾ വലിയ കുറച്ച് മീനുകളെ ഇതിൻ്റെ അകത്ത് സ്ഥിരമായിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ചെറിയ മീനിട്ടല്ല പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മീൻ നമ്മളെ ഡക്കിന് തിന്നാൻ വേണ്ടി ഇട്ട് കൊടുക്കും സാർ നമ്മുടെ ഗൗരാമിനെ കണ്ട ജയിൻ ഗൗരാമിനെ കണ്ട അത് നമ്മുടെ പോണ്ടിലുള്ള തന്നെ നമ്മുടെ അന്ന് ബംബിൾ ബി ഗ്രൂപ്പറിനിടുന്ന സമയത്ത് നമ്മുടെ ആ അക്വേറിയത്തിൽ നിന്ന് മാറ്റി തന്നു പോണ്ടിലേക്ക് നമ്മുടെ മാൻഡേരം ഡക്കിനെല്ലാം കണ്ട വിട്ടക്കഥ വിട്ടക്കിന് അത്യാവശ്യം കളറൊക്കെ വന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടതല്ലേ പൊളി അപ്പോൾ ഇതിനകത്ത് നമുക്ക് രണ്ട് മൂന്ന് നല്ല വലിയ മീന ഇതിൽ തന്നെ ഇടാം കാണാൻ നല്ല രസമുണ്ടാവും അപ്പോൾ ഇതാണ് നമ്മുടെ പ്രഷർ പമ്പ് കേട്ടോ ചെറിയ കാർ വാഷർ തന്നെയാണ് നമ്മുടെ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ച് പവർ കൂടിയതാണ് ഇത് കേട്ടോ ഓക്കെ സംഭവം സൂപ്പറാണ് ആരെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ ഈ സംഭവം വാങ്ങിക്കും കേട്ടോ അടിപൊളി അപ്പം നമ്മുടെ ടോപ്പിൻ്റെ പണി ഇതുവരെ കഴിഞ്ഞിട്ടില്ല നമ്മുടെ ഇതാ വീലും കാര്യങ്ങളൊക്കെ വെച്ച് ഹൈഡ്രോളിക് ഇനി നമ്മുടെ മോട്ടറും കാര്യങ്ങളൊക്കെ വരണം ഇതിപ്പോൾ നമ്മൾ തൽക്കാലം പൊന്തിച്ച് വെച്ചിട്ടുള്ളൂ കേട്ടോ ഇത് സംഭവം വർക്ക് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവുമെന്ന് വിചാരിക്കുന്നേ നമ്മളിപ്പോൾ പൊക്കി വെച്ചിട്ട് അതിൻ്റെ ഗ്യാപ്പിലൊരു പൈപ്പിട്ട് ജാമാക്കിയിട്ടുള്ളത് അതിന് ശേഷം നമ്മൾ ഈ ക്ലീൻ ചെയ്യുന്നത് ഓക്കെ നമ്മുടെ കംബോഡിയൻ്റെ കൂടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടാ അപ്പം നമ്മുടെ ക്ലീനിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാ എല്ലാവരും ടയർഡായി അപ്പം നമ്മൾ മീനിനെ നമ്മൾ രണ്ടാമതും കയറ്റിയെന്ന് ഇപ്പോൾ മീനിനെ കുറേ നേരം മറ്റേ പോണിൽ ഇട്ടുകൊണ്ട് ഓക്സിജൻ്റെ കുറവല്ല അത് ചെറിയ പോണ്ടല്ല അപ്പോൾ അവരെ പെട്ടെന്ന് തന്നെ നമ്മളിങ്ങോട്ട് മാറ്റിയിട്ടാ ഇത് ഒന്നും കൂടി നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാനുണ്ട് അത്രേ പക്ഷേ നമ്മൾ ഈ ടോപ്പിൻ്റെ എല്ലാം പണി കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടി നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാം നമ്മൾക്കിപ്പോൾ ഏതായാലും പുതിയ വെള്ളത്തിലേക്ക് മീൻ ഇടുന്നല്ലേ അപ്പോൾ നമുക്ക് ഒരു ഏകദേശം ഒരു 10-12 പാക്കറ്റ് ഉപ്പ് നമുക്ക് ഇതിലിടാം അതിനാണ് ഫുള്ള് ഇപ്പം നമ്മൾ വെള്ളം തുറക്കുന്നില്ല അങ്ങനെ ഒരു 10-30 പാക്കറ്റ് ഉപ്പ് ഇടേണ്ടി വരും കേട്ടോ അപ്പോൾ ചെറിയൊരു ഉപ്പ് രസം വരുന്ന വിധത്തിൽ നമ്മൾ ഉപ്പിടുന്നുണ്ട് ഏകദേശം ഒരു 10-12 പാക്ക് നമുക്ക് ഇടാം ഓക്കെ ഓക്കെ നമ്മൾ ഓൾറെഡി നേരത്തെ ഇട്ടിട്ടുണ്ട് അതിനുശേഷം നമ്മളിപ്പോൾ ഒന്നും കൂടി ഇട്ടതാണ് ചെറിയൊരു ഉപ്പുരസം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അതേപോലെ നമ്മുടെ മീനിനെല്ലാം ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മുടെ
നമ്മള് അന്ന് പള്ളിക്കുളത്ത് കൊണ്ടുവന്ന കാർപ്പാണെത്താ. ഓക്കെ, നമുക്ക് ഏതായാലും വിടാം. ബാക്കി എല്ലാരും വിട്ടിട്ടുണ്ട് കേട്ടോ, ഈ ഒന്ന് രണ്ട് മീനുകളെ. പിന്നെ നമ്മുടെ ഒരു രണ്ട് സ്പെഷ്യൽ സംഭവം ഉണ്ട് കേട്ടോ, നമ്മുടെ ഡോട്ട്മുണ്ടിനെ നമ്മുടെ അക്വേറിയത്തിലേക്ക് മാറ്റുന്ന സമയത്ത് നമ്മുടെ അക്വേറിയത്തിൽ ഉണ്ടായ രണ്ട് ജെയിൻ ഗോരാമി ഉണ്ടായിരുന്നു. അപ്പൊ അവരെ നമ്മൾ ഈ പോണ്ടിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നെ. അവരെ ഞാൻ കാണിച്ചു, ഇതുവരെ നമ്മുടെ പെറ്റ് സ്റ്റേഷന്റെ വീഡിയോസിലൊന്നും നമ്മൾ ഗൗരാമിനെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ രണ്ടാളും ഞാനിപ്പോ കാണിച്ചു തരട്ടാ. ഇതാണ് നമ്മുടെ ഗൗരാമി. അത്യാവശ്യം വലുപ്പമായി അല്ലേ? എങ്ങനാ, പൊളിയല്ലേ? ഒരു പ്രശ്നവും ഇല്ല കേട്ടോ, ഒരു മത്സ്യങ്ങളോട് യാതൊരു വിധ കുഴപ്പമോ കാര്യങ്ങളോ ഇല്ല. വളരെ സൈലന്റ് ആണ്, അതുപോലെ വെജിറ്റേറിയൻ ആണ്. ഇപ്പൊ മീന്റെ ഫുഡ് ഇവര് കാർപ്പിന്റെ ഫുഡ് തന്നെ ഇവർ കഴിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് വേറെ ഒരു പ്രശ്നവും ഇല്ല ഇതിനെ വളർത്തുന്നോണ്ട്. മറ്റേ ആള് കുറച്ച് ചെറുതാണ് കേട്ടോ. അപ്പൊ അവര് നമ്മുടെ പോണ്ടില് സേഫാണ്. അതുപോലെ നമ്മുടെ ഇഷ്ടപ്പെട്ട കളറാണ് നമ്മുടെ ഇതാക്കോ ഫിഷ്. നമ്മൾ രണ്ടാമത് എടുത്തില്ല, അന്നൊരു പത്ത് ഫിഷ് എടുത്തില്ലേ, അതിലുള്ളതാണേ. അതുപോലെ വൈൽഡ് ടെയിൽ, വൈൽഡ് ടെയിൽ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. അയ്യോ, എന്താണ് അതിന് ടെയിൽ ഉണ്ടാ? നല്ല വലിയ വാലുള്ള, നല്ല രസമാണ് കാണാൻ വേണ്ടി. ആയി, കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പോയി പൊളിയല്ലേ. അപ്പൊ നമുക്ക് ഇനിയും കുറച്ചും കൂടി മീന് വരാനുണ്ട്. ആ മീനും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ വീഡിയോ കാണിച്ചു തരാം. നല്ല അടിപൊളി മീനുകൾ വരുന്നുണ്ട്. വേറെ പുതിയ ഇതേതാ ടാങ്ക് എന്ന് മനസ്സിലായാ? ഇത് നമ്മൾ പുതുതായിട്ട് ഉണ്ടാക്കിയതാണ്. നമ്മുടെ സ്റ്റിംഗ്രേക്കും മറ്റേതിനും വേണ്ടിട്ട് ഉണ്ടാക്കിയ ടാങ്കാണ്. പണി കംപ്ലീറ്റ് ആയിട്ടില്ല, പക്ഷെ നമ്മൾ ഇതിനകത്ത് ഇപ്പൊ വെള്ളം നിറച്ചിട്ടുണ്ട്. ലീക്ക് ഉണ്ടോന്ന് നോക്കാനും കൂടിയിട്ടാണ് നിറച്ചത്. അതെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഉറച്ച് വൃത്തിയാക്കി രണ്ടു മൂന്ന് ദിവസമായിട്ട് നമ്മളെ ക്ലീനിങ് ആയിരുന്നു. ഇന്ന് ഫുള്ളായിട്ട് വെള്ളം നിറച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ ലീക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. ഫൈബർ കോട്ടിംഗ് വരുമ്പോൾ അത് മാറും. അതുപോലെ നമ്മുടെ ടിൻഫോയിലിനെ കംപ്ലീറ്റ് ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിപ്പോ വലുതായിപ്പോയി. അപ്പൊ നമുക്ക് ഇനി കാർപ്പിന്റെ ഉൾട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയ കാർപ്പിനൊക്കെ ഇവർ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇവരിപ്പോ തൽക്കാലത്തേക്ക് നമ്മൾ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഒഴിവാക്കേണ്ട കുറച്ച് കോയിഫിഷസ് ഉണ്ട്. അപ്പൊ അതിനെ നമുക്കിപ്പോ ഇതിനകത്തേക്ക് മാറ്റാം. ഓക്കെ, അപ്പൊ നല്ല നമുക്ക് എടുത്ത് കൊടുക്കാൻ വേണ്ടി സുഖമാണ്. നമ്മളൊരു ഫ്രണ്ടിന് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പൊ അതിന് പിടിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു സുഖമാണ്. അപ്പൊ പോണ്ടെന്ന് പിടിക്കാൻ ഭയങ്കര പണിയാണ്. അപ്പൊ നമുക്ക് ഇതിലേക്ക് മാറ്റാം. അതുപോലെ ഈ വെള്ളത്തിലൊന്ന് ഞാൻ ഇറങ്ങി നോക്കട്ടെ, എന്താ അവസ്ഥ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ ഉപ്പ് ഉപ്പൊക്കെ ഇട്ട് സെറ്റ് ആക്കുന്നുണ്ട്. അപ്പൊ കാർബണ് നമ്മൾ കുറച്ചും കൂടി ഉപ്പിന്റെ ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ അതും കൂടി ഇട്ട് കൊടുക്കാം. പിടിച്ചിടാൻ വേണ്ടി തുടങ്ങിയ നല്ല രസത്തിനകത്ത് നിൽക്കാൻ സംഭവം കൊള്ളാം. ഇപ്പൊ വിചാരിക്കുന്ന കുറച്ചും കൂടി വലുതായി നമുക്ക് തന്നെ നീന്തി കളിക്കാന്നുള്ളൂ. എന്നിട്ട് കൊള്ളാല്ലേ, മീൻ്റെ ഒരുമിച്ച് മുമ്പ് സംഭവം നല്ല രസമുണ്ട് കേട്ടാ. നല്ല ക്ലിയറും ഉണ്ട് പുറത്തുനിന്ന് കാണുമ്പോ. നമ്മളൊരു മീനിനെ പോലെ അക്കീർത്തിപ്പെട്ടൊരവസ്ഥ. ഇതുപോലെ വലുതാക്കിയാൽ നല്ല രസമുണ്ടാവും അല്ലേ? സൂപ്പർ ആയിരിക്കും. നമുക്ക് ഏതായാലും ചെയ്യണം കുറച്ച് കഴിഞ്ഞിട്ട്. ഇതുപോലെ വലിയ കുറെ മീനിന്റെ ഒരുമിച്ച് നീന്തുന്നൊരു സിസ്റ്റം പൊളിയാവല്ലേ. അപ്പൊ നമ്മൾ ഒഴിവാക്കിയ മീനും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, ഇന്നത്തെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ. അപ്പൊ നമുക്കിപ്പോ പകൽ വെളിച്ചത്തിൽ നമ്മളെ പോണ്ടൊന്ന് കാണാം. അതുപോലെ നമുക്കൊന്ന് ജസ്റ്റ് ഫീഡ് ചെയ്യാം മീനെ. ഓക്കെ, ഇപ്പൊ ഇതിനകത്തുള്ളത് കുറെ നല്ല നല്ല മീനുകൾ ഉണ്ട് കേട്ടോ. ഇപ്പോ ആദ്യം എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മളെ പള്ളിക്കുളത്ത് നിന്ന് കൊണ്ടുവന്ന മീനായത് കൊണ്ട് ഒരുപാട് ഒരേപോലത്തെ കളറുകളും കാര്യങ്ങളും ഷേപ്പില്ലാത്ത മീനുകളാണ് കൂടുതൽ ഉണ്ടായത്.
അപ്പൊ നമ്മള് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് കുറച്ച് മീൻ ഇവിടെ വെച്ച് ബാക്കി നമുക്ക് കുറെ നല്ല ഫിഷുകൾ വരുന്നുണ്ട്. അപ്പൊ അതും ഇതിന്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ നല്ല രസമുണ്ടെന്നും രസമില്ലാത്തതെല്ലാം ആകുമ്പോ ഒരു കുഴപ്പമുണ്ടാവില്ല. പെട്ടോ ഒറ്റനോട്ടത്തിൽ കാണുമ്പോ ഇതല്ലേ ഇവരൊക്കെ വന്നു തുടങ്ങി. ഇനി പുതിയ മീനും കൂടി വരുമ്പോൾ ഈ മീൻ വേറെ വേറെ പോണ്ടുകളിൽ നിന്നുള്ള മീൻ വരുമ്പോൾ നമുക്ക് ഒന്നുകൂടി ടേം ചെയ്യാൻ വേണ്ടി ഒന്നുകൂടി സുഖമാണ്. അവർ പെട്ടെന്ന് നമ്മൾ അടുത്തേക്ക് വരാനുള്ള ചാൻസുകളുണ്ട്. ഓക്കെ, നമ്മുടെ കുട്ടികൾക്ക് ചോറൊക്കെ കൊടുക്കുന്നവരെ കൊടുക്കുന്നേ. വാ, ഇപ്പൊ ഈ നമ്മുടെ പോണ്ടിന്റെ ഈ ടോപ്പിന്റെ പണി കഴിയുന്നത് വരെ ഇതൊരു വൃത്തിയാക്കൽ വലിയൊരു ടാസ്ക്കാണ്. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് പായൽ വരും. ഇത് സൂര്യപ്രകാശം ഡയറക്റ്റ് അടിക്കുന്നതല്ലേ, അപ്പൊ പായൽ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഇതിന്റെ പണി തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ പ്രശ്നം തീരും. നമ്മൾ മുന്നേ എപ്പോഴും പോണ്ടാണല്ലേ, മുന്നേ എപ്പോഴും പോണ്ട് കാണുന്ന ഇതേ ഒരു ക്ലാരിറ്റി ഉണ്ടാവും എപ്പം വെള്ളം. ഇപ്പൊ കുറച്ചായിട്ട് നമുക്ക് ആ ക്ലാരിറ്റി കിട്ടാത്തതിന്റെ കാരണം അതാണേ. നമ്മുടെ ടിൻഫോയിൽ മീനിനെ നമ്മൾ കംപ്ലീറ്റ് ഒഴിവാക്കാനുള്ള കാരണം എന്താ അറിയോ, അവർ വലുതായി പോയിട്ടോ. അപ്പൊ ചെറിയ കാർപ്പുകളെല്ലാം അവരെന്നെ അറ്റാക്ക് ചെയ്തിട്ട് കൊല്ലാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇനി ചെറിയ ടിൻഫോയിലിനെ നമ്മൾ ഇനി രണ്ടാമത് കൊണ്ടുവന്ന് സെറ്റാക്കി ഇട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മീനാണ് ഈ കാണുന്ന ഈ റെഡും വൈറ്റുള്ളത്. ഇട്ടാ ഞാനിപ്പോ അടുത്ത് വരും. ആ അത് തന്നെ നമ്മുടെ കഴിഞ്ഞ നമ്മുടെ മുന്നേ ചത്തുപോയ മീനിൽ കൂടുതലും ഈ ഒരു ഷേപ്പും കാര്യങ്ങളുള്ള മീനായിരുന്നു. എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവില്ലേ. പിന്നെ വൈൽഡ് ടെയിൽ നമ്മൾ അന്ന് ലാസ്റ്റ് കൊണ്ടുവന്ന ആ പത്ത് മീനിൽ വന്നതാണ് ഈ വൈൽഡ് ടെയിലൊക്കെ. അപ്പൊ നമ്മുടെ മുസ്കോവീടൊക്കെ ഇവിടെ ബ്രീഡായിട്ടുണ്ടേ. കുറേ കുട്ടികളുണ്ട് കേട്ടോ, നമുക്ക് എണ്ണാൻ പറ്റിയില്ല, എത്ര ഉണ്ട്, കുറേ എണ്ണുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, അവരിവിടെ കൊണ്ടുവന്നിട്ട് ഇതിന്റെ അകത്തേക്ക് നമുക്ക് തുറന്നു വിടാം. ആദ്യമായിട്ട് വെള്ളം കാണട്ടവര്. നമ്മൾ അവിടുത്തെ വെള്ളത്തിലെ വെള്ളം തൽക്കാലം ഒഴിവാക്കിയിട്ടുള്ളത്. അപ്പൊ നേരെ വെള്ളത്തിൽ കൊണ്ടുവന്നിട്ട് ഇടാം, എത്ര കുട്ടികളുണ്ട് നമുക്ക് എണ്ണി നോക്കാം. ഓക്കെ, എന്നിട്ട് അതിനുശേഷം നമുക്ക് അതിന്റെ പാരന്റ്സിന്റെ അടുത്തേക്ക് തന്നെ വിടാം. അപ്പൊ നമ്മുടെ മുസ്കോവീടക്കിന്റെ കുട്ടികളെ നമ്മളൊരു ബക്കറ്റിലാക്കി കൊണ്ടുവന്നിട്ടുണ്ടേ. നമുക്ക് ഇതെല്ലാം തുറന്നു വിടാം അല്ലേ. ആദ്യമായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതാണേ. എങ്ങനുണ്ട് ഈ പൊടിക്കുഞ്ഞുങ്ങൾ ഇങ്ങനെ മേലിന്ന് താഴോട്ട് ഇടുമ്പോ എല്ലാവർക്കും പേടിയാവുന്നുണ്ടാവില്ലേ, അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ളത്. ഒന്നും പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഒന്നും സംഭവിക്കൂല. ഇത് സാധാരണ ഇവര് താറാവുകൾ നമ്മളിവിടെ നിന്ന് വിരിഞ്ഞാൽ തന്നെ നമ്മൾ ആദ്യമുള്ള പോണ്ട് അങ്ങനെയായിരുന്നു, മേലിന്ന് താഴോട്ടേക്ക് ഇറങ്ങുന്ന രീതിയിലാണ്. അപ്പൊ നാലടിയിൽ ഇവര് പിറ്റേന്ന് തന്നെ എടുത്ത് ചാടും. അതുകൊണ്ട് അങ്ങനത്തെ പേടിയൊന്നും വേണ്ട, ഒരു പ്രശ്നമില്ല. എന്താ പ്രത്യേകിച്ച് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇന്നലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് അവർക്ക് പിന്നെ ഡാമേജ് പറ്റൂലെന്നും, ഒന്നും ഡാമേജ് ഒന്നും വരില്ല കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമ്മളാകെ ഒരടി മേലെന്നല്ലേ താഴത്തോട്ട് അവരെ വിട്ടിട്ടുള്ളൂ. നമ്മളൊന്ന് എല്ലാവരും കാണട്ടെ കാണട്ടെ മക്കളെ. എന്താ ഭംഗിയല്ലേ, രണ്ട് പാരന്റ്സ്, രണ്ട് ഫീമെയിലാണ് അടയിരുന്നതേ. നമ്മുടെ മീൻ്റെ റിയാക്ഷൻ എന്താ നോക്കട്ടെ. വാ, മീൻ്റെ റിയാക്ഷൻ താറാക്കുഞ്ഞുങ്ങളൊക്കെ ജനിച്ച പിറ്റേന്നല്ലേ, സ്പോട്ടിൽ തന്നെ മുട്ടിന്ന് തിരിഞ്ഞ് ഉടനെ വെള്ളത്തിലേക്ക് ഇറങ്ങിയാലോ, അടിപൊളിയായിട്ട് നിന്ന് കേട്ടോ. എല്ലാരും ഇങ്ങോട്ട് വരട്ടെ, ഇങ്ങോട്ടോ 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 ഇങ്ങോട്ടോ. വാ വാ ഈ ഫുള്ളി യെല്ലോ കാണുന്നൊക്കെ വൈറ്റ് ആണ് കേട്ടോ, വൈറ്റ് കളറായി വരും. പത്ത് മിക്ക ആൾക്കാർക്ക് അറിയണ്ടോ അതൊക്കെ. അതാ മീൻ വന്നിട്ട്, ആ മീനെല്ലാരും നോക്കണ്ട വന്നിട്ട്. ഒന്ന് ക്യാമറ താഴ്ത്തിയിട്ട് കാണിച്ചു തരാം, വെള്ളത്തിൽ മുക്കിയിട്ട് കാണിച്ചു തരാം ക്യാമറ. എന്താ ഇവരുടെ സംഭവം ഫുള്ള് നോക്കാല, താഴത്തൊന്ന് മേലോട്ട് നോക്കി നോക്കാല. മീതാ മീൻ്റെ റിയാക്ഷനും കൂടി കാണാം കറക്റ്റ്. ഇതിപ്പോ നിങ്ങൾക്കല്ലേ ഇതിന്റെ എണ്ണം കിട്ടിയിട്ടുണ്ട്, എത്ര എണ്ണം ഉണ്ടെന്ന് ആർക്കെങ്ങ് മനസ്സിലായോ, എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്കൊന്ന് എണ്ണി നോക്കാം. 2, 3, 4, 5 വലിയ പാടാട്ടാ, പിടിച്ചിടുമ്പോ എണ്ണി നോക്കാം. എനിക്ക് തോന്നുന്നു 18 എണ്ണം ഉണ്ട് ടോട്ടലി. ഇവര് വെള്ളത്തിൽ തന്നെ ഇങ്ങനെ എണ്ണിയിട്ട് നിൽക്കണ്ടാ, എന്താ രസം നോക്കിയ. നമുക്ക് ഈ താറാവിന്റെ ഇടയിൽ ഇങ്ങനെ ഫുഡ് ഇട്ട് കൊടുക്കട്ടാ മീൻ്റെ. എന്താ അവസ്ഥ നോക്കാലോ.
പക്ഷെ മീനിന് ചെറിയ പേടിയുണ്ടെന്ന് തോന്നുന്നു. അല്ല താറാവിനെ എന്താ പേടി, മീനിന് പേടിയൊന്നുമില്ല. ഓ ഏതാണ് കാണലിറക്കി അടിക്കുന്നുണ്ട് കേട്ടോ ചിലതിന്റെ. ഇവരും മീനിന്റെ ഫുഡ് കഴിക്കുന്നുണ്ട്, ഐ ഇപ്പൊ ഇട്ടെടുത്ത ഒരാൾ കഴിക്കുന്നുണ്ട്. ഇതൊക്കെ എന്താ വെള്ളത്തിന്റെ താഴ്ത്തിയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണട്ടാ. മീനും താറാവും കൂടിയിട്ടുള്ള അവസ്ഥ ഇതാ. നമ്മൾ ഇതൊക്കെ ഷൂട്ട് ചെയ്തത് ഐഫോണിൽ തന്നെയാണ് കേട്ടോ. ഫോൺ ഇപ്പൊ വെള്ളത്തിലേക്ക് താഴ്ത്തിയിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. ഇതിന്റെ കാല് നോക്കിയേ, ഇങ്ങനെ കാല് മാത്രം അനങ്ങുന്നതാണ് നല്ല രസമുണ്ടല്ലേ. ഒന്നും കൂടി താഴ്ത്താം. വാവ്, എല്ലാരും കൈമുട്ടി പ്രോത്സാഹിപ്പിക്കുന്ന പോലെ ഉണ്ടല്ലോ. ഈ താറാവിന്റെ കുട്ടികൾ ഇട്ട് വെള്ളത്തിലിട്ട് കുറച്ച് സമയം നമ്മളൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി വിടുന്നുണ്ടെങ്കിലല്ല അവര് മുങ്ങി നീന്താനൊക്കെ തുടങ്ങുക. അപ്പം ഭയങ്കര രസമാണ് നമുക്ക്. ഇനി അടുത്ത് തന്നെ ചെയ്യുമ്പോൾ ഗോപ്രോ കണ്ട് കുറച്ച് സമയം അധികം മുക്കി വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. അതായത് ഫോണാകുമ്പോൾ നമുക്ക് കൂടുതൽ സമയം വെക്കാൻ പറ്റില്ലല്ലോ. നല്ല രസമായിരിക്കും. അവരും ഈ മീൻ പോകുന്ന പോലെ മുങ്ങിയിട്ട് താഴത്തോട്ട് പോകുന്നതാണോ, നല്ല ഭംഗിയായിരിക്കും. അപ്പം നമ്മുടെ മുസ്കോവി ഡക്കിൻ്റെ മുട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് മുസ്കോവി ഡക്കിൻ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്ത കേജ്. അപ്പം അതിന് മുട്ടയിടാനും അടയിരിക്കാനുള്ള സ്പേസാണ് അതിൻ്റെ അകത്തുള്ളത് കേട്ടോ. അതിൽ നിന്നാണ് ഇപ്പോൾ ബ്രീഡായിട്ട് ഇപ്പോൾ കുട്ടികളൊക്കെ വിരിഞ്ഞത്. ഇതാ ഈ രണ്ട് സ്ഥലത്തു നിന്നാണ് കേട്ടോ. ഇതും ഇതുമാണ് ഇവരുടെ ബ്രീഡിങ് ഏരിയ. ഈ രണ്ട് ഫീമെയിൽസ് നിന്നാണ് ഇത്രയും കുട്ടി ഇറങ്ങിയത്. ഓക്കെ, ഇതാണ് മെയിൽ അച്ഛൻ. ഓക്കെ, ഇവർ നന്നായിട്ട് പറക്കേ. അപ്പൊ നമുക്ക് എത്ര കുട്ടികളുണ്ട് നോക്കാം. നമ്മളെ കോളും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ നിറച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവരുടെ എണ്ണം നോക്കാം. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, പതിനേഴ് കുട്ടികൾ. അപ്പൊ എല്ലാരും പാരന്റ്സും മക്കളെല്ലാം ഓക്കെ. ഇതണ്ടാ ഈ മെയിലിന്റെ മുഖം കണ്ടാ. ഫീമെയിലിനും ഉണ്ടാവും ഇതുപോലെ ഫ്ലവർ ഉണ്ടാവും, പക്ഷെ ഫീമെയിലിന് ഇത്ര കൂടുതൽ ഉണ്ടാവില്ല. നല്ല ഫിനിഷിങ് ആണ്ടാ, റെഡും ബ്ലാക്കും ആയിട്ട്. അത് ശരിക്കും റബ്ബർ പോലെ ഉണ്ടാവും. തൊടുമ്പോ നമ്മളെ ക്ലേ ഒക്കെ തൊടുന്ന പോലെ ഉണ്ടാവും. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായി, ഒരു 5 കിലോ ഒക്കെ വെയിറ്റ് ഉണ്ടാവും. നോക്കിയിട്ടില്ല ഇവരെ. പിന്നെ സ്ഥിരം നമ്മൾ പിടിക്കാത്തതുകൊണ്ട് നമ്മളായിട്ട് നന്നായിട്ട് ഇണങ്ങി നിൽക്കൂല, അതാ പ്രശ്നം. നമ്മൾ കുറച്ച് ഫോഴ്സ് ചെയ്ത് പിടിക്കേണ്ടി വരും. ഇവരുടെ യങ് ആയിട്ടുള്ള ബേഡ നന്നായിട്ട് പറക്കട്ടോ. ഇവർ കുറച്ച് വലുതായി തുടങ്ങില്ല. ഇപ്പൊ ചെറിയന്റെ ഇത് തുടങ്ങിയ എനിക്ക് തോന്നുന്നൊരു 6 മാസമൊക്കെ കഴിയുമ്പോൾ നല്ല ഫ്ലൈ ചെയ്യും. ഇവർക്ക് ഇത്രയും വെയിറ്റ് കൊണ്ട് പറക്കാനല്ല, ഞാൻ ഇന്ന് ജസ്റ്റ് ഒന്ന് വിട്ടിട്ട് കാണിച്ചാലോ പറക്കുന്നല്ലോ, ഒന്ന് നോക്കാം. ഇല്ല എന്നാലും ഇതിന്റെ മേലേക്കൊക്കെ അത് സുഖമായിട്ട് പറന്ന് നിൽക്കട്ടെ. ഇവിടുന്ന് താഴ്ത്തുന്നതിന്റെ മേലേക്കൊക്കെ സുഖമായിട്ട് പറന്ന് നിൽക്കും. പിന്നെ ഇവർ ഇത്ര അഡൾട്ട് ആവുന്നതിന് മുന്നേ ആണെങ്കിൽ നന്നായിട്ട് പറന്ന് കളിക്കും. പിന്നെ ഇപ്പൊ ഓവർ വെയിറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവില്ലേ. ഇന്നത്തെ വീഡിയോ അങ്ങനെ ഉണ്ടായിരുന്നു, പൊളിയല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ എല്ലാരോടും. നമ്മുടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. സബ്സ്ക്രൈബർ ആ ബാക്കിലുള്ള മൊത്തം.